ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളറിയുന്നവർക്കൊക്കെ അവരൊക്കെ നമ്മളോട് ചോദിക്കുന്നത് പണമോ സമ്പത്തോ ഒന്നുമല്ല, മറിച്ച് നമ്മളോട് അല്പം സമയമാണ്. അവരോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനുമുള്ള അല്പം സമയമാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ നമുക്കൊക്കെ ഭയങ്കര തിരക്കാണ്, നമ്മളൊക്കെ ഓട്ടപ്പാച്ചിലാണ്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ സമ്പാദിക്കാനും കാട്ടിക്കൂട്ടാനൊക്കെയുള്ള ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ പല സ്നേഹങ്ങളും നമ്മൾ കാണാതെ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് മരണപ്പെട്ടു. നാസർ ഖാൻ കണ്ണൂർ ജില്ലയിലെ മെരുവമ്പായി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു നാസർ ഉണ്ടായിരുന്നു. രണ്ട് കിഡ്നിയും ഫെയിലായി. ഉമ്മയുടെ കിഡ്നിയുമായിട്ട് 10 വർഷം ഡോക്ടർമാർ ഗ്യാരണ്ടി കൊടുത്തപ്പോൾ 18 വർഷത്തോളം ജീവിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു നമ്മുടെ നാസർ ഖാൻ. എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, എന്നെ ഒരുപാട് അദ്ദേഹം സ്നേഹിച്ചിട്ടുണ്ട്. പലപ്പോഴും എന്നെ കാണാനും അതുപോലെ തന്നെ എന്നോട് സംസാരിക്കാനും അദ്ദേഹം വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ, ഞാൻ ഒരുപാട് തിരക്കിലായിരുന്നു, എന്തെന്നില്ലാത്ത തിരക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ കൂട്ടിമുട്ടിക്കുന്നതിൻ്റെ ഇടയിലുള്ള തിരക്കുകൾ, പക്ഷേ ഒന്നും വെട്ടിപ്പെടുക്കാനുള്ള തിരക്കുകളായിരുന്നില്ല. പലതും നേടിയെടുക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുമുള്ള തിരക്കിലായിരുന്നു. പലപ്പോഴും നാസർക്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പറ്റാറില്ലെങ്കിലും പറ്റുന്ന സമയങ്ങളിലൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ഭൂമി ലോകത്ത് നിന്ന് പോയി എന്നറിയുമ്പോൾ ഇനി അദ്ദേഹം ഇല്ല, ഇനി നാസർ ഖാൻ നമ്മുടെ മുന്നിൽ വരില്ല, നമ്മളെ വിളിക്കില്ല, നമ്മളെ കാണാൻ ആഗ്രഹം പറയില്ല എന്ന് തോന്നുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു വേദനയുണ്ട് കേട്ടോ. അതൊരു സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. അപ്പോൾ നമ്മൾ, എനിക്ക് ഈ ഒരു നാസർ ഖാൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരുപാട് പാഠങ്ങളുണ്ട്. അദ്ദേഹം എനിക്ക് തന്ന ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളിൽപ്പെട്ട ഒരു ഉപദേശം അദ്ദേഹം പറയാതെ തന്ന ഒരു ഉപദേശമാണ്, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ, നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നവരെ നമ്മളൊരിക്കലും അവരകറ്റി നിർത്താനോ അതല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന് മാറ്റി നിർത്താനോ പാടില്ല എന്നുള്ളത്. കാരണം മരണം ഏത് സമയത്തും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും, ഈ കാണുന്ന നിങ്ങൾക്കും ഉണ്ടാവും. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ടായിരിക്കാം. ആ പ്രിയപ്പെട്ടവരെ കാണാനും അതുപോലെ തന്നെ സംസാരിക്കാനും അതുപോലെ തന്നെ വിളിക്കാനും ഒക്കെ ആഗ്രഹം പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ തിരക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ ഒന്നോർക്കുക, നാളെ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കാനേ നേരമുണ്ടാവുള്ളൂ. ആ ഒരു വിഷമം മനസ്സിൽ നിന്ന് മാറണമെങ്കിൽ ഒരുപാട് കാലമെടുക്കും. ഒരുപക്ഷെ നമ്മുടെ മരണം വരെ ആ ഒരു വിഷമം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാനും അവരെ തിരിച്ച് കാണാനും അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്താനൊക്കെ നമുക്ക് സാധിക്കണം. ജീവിതം തിരക്ക് പിടിച്ചതാണ്. സമ്പാദിക്കാൻ മാത്രമല്ല, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന ഓട്ടപ്പാച്ചലായിരിക്കും പലരും, എന്നെപ്പോലെ നിങ്ങളും. പക്ഷേ നമ്മൾ ഇതൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. നാസർ ഖാൻ്റെ ആ ഒരു വേദന ഉണ്ടല്ലോ, അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് അവസാനമായി ഒന്ന് കാണാൻ പറ്റാത്തൊരു വേദന മരണം വരെ എൻ്റെ മനസ്സിൽ തളം കെട്ടി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നവർ, നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ, അവരോട് സംസാരിക്കാനും അവരോടൊപ്പം അല്പനേരം ചെലവഴിക്കാനൊക്കെ സമയം കണ്ടെത്താനൊക്കെ നമുക്ക് സാധിക്കണം. മരണപ്പെട്ടു പോയ പ്രിയ സുഹൃത്ത് നാസർ ഖാൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. നാഥൻ അദ്ദേഹത്തിന് സ്വർഗത്തിൻ്റെ അഹലുകാരനായി സ്വീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന മാത്രമാണ് ഇനി നമുക്കുള്ള ഏക പോംവഴി. നന്ദി. നമസ്കാരം.